നമസ്കാരം. ഈ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു സർക്കാരാണ് ഇപ്പോൾ കാലാവധി കഴിക്കാൻ പോകുന്നത്. പോരാളി ഷാജിമാർ തുടങ്ങി മാധ്യമ സിഐടിയുകാർ വരെ പണിയെടുത്തിട്ടും സത്യം ജനങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, മുഖ്യമന്ത്രിക്ക് പകരം ഫയൽ തീർപ്പാക്കിയിരുന്ന ശിവശങ്കരൻ ഇന്ന് എവിടെയാണ്? മന്ത്രിമാർക്ക് തൊട്ട് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് വരെ കള്ളക്കടത്തിനും രാജ്യദ്രോഹത്തിനും കുറ്റാരോപിതരായവരുമായി അടുത്ത ബന്ധം. രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് സംസ്ഥാനത്തിന്റെ വരും തലമുറയെ വരെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുവച്ച് പണമെടുത്തിരിക്കുന്നു. ആ പണമോ ഊരാളികൾ പോലെ പാർട്ടി സ്ഥാപനങ്ങൾ വഴി പാർട്ടി ഖജനാവിൽ. ജനങ്ങളുടെ ജനനത്തീയതിയും പേരും നാളും സമ്പത്തും തുടങ്ങി സർവ്വതും മുതൽ ആഴക്കടലിലെ മത്സ്യങ്ങൾ വരെ ബഹുരാഷ്ട്ര കുത്തകൾക്ക് തീരെഴുതി കൊടുത്തു. അവസാനം ഓഫീസിൽ നടന്ന കാര്യങ്ങൾ പോലും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഇസ്ലാമിക തീവ്രവാദം തഴച്ചു വളർന്നിരിക്കുന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് എത്ര മലയാളികൾ ജിഹാദി പ്രസ്ഥാനങ്ങളിൽ ചേർന്നു എന്നത് ആലോചിക്കണം. റാഡിക്കൽ ഇസ്ലാമിന് പാലും പഴവും കൊടുത്തു വളർത്തിയ മറ്റൊരു സർക്കാരുണ്ടോ? ഇതൊന്നും പിണറായി വിജയനായി ഉണ്ടാക്കിയതൊന്നുമല്ല. ഒന്നാം EMS സർക്കാർ കാലത്ത് നടന്ന അരി കുംഭകോണം തൊട്ട് അഴിമതി എങ്ങനെ സിസ്റ്റമാറ്റിക്കായി ചെയ്യാമെന്നും അധികാരവും അണികളെയും പാർട്ടി അടിമകളായ പത്രക്കാരെയും ബുദ്ധിജീവികളെയും ഒക്കെ വെച്ച് ഇതിനെ എങ്ങനെ മൂടിവെക്കാമെന്നും മനസ്സിലാക്കിയവരാണിവർ. എന്നാൽ സോഷ്യൽ മീഡിയ ഇവരുടെ മുൻകാല പ്ലാനുകളൊക്കെ പൊളിച്ചടുക്കുന്നു. ശ്രീജിത് ദിവാകരനോ റൂബിനോ ഒരു പെണ്ണിനെ കടന്നു പിടിച്ചാൽ അത് പൊളിറ്റിക്കലി കറക്റ്റായ പ്രക്രിയയാണ്. അതേപോലെ പിണറായി വിജയൻ്റെ അഴിമതിയും പൊളിറ്റിക്കലി കറക്റ്റാണ്. എന്തായാലും ഈ ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, ചീട്ടുകൊട്ടാരം പോലെ എല്ലാം പൊളിഞ്ഞടിയും. ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട് എന്നോർക്കണം. ന്യൂസ് ഡെസ്ക്, തത്വമയി.